എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ ഒരു ശക്തിയേറിയതും അതുപോലെ തന്നെ വേഗം ഫലം തരുന്നതുമായ ഒരു ഇന്ദ്രദേവൻ്റെ മന്ത്രത്തെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഒരു ധനാകർഷണ മന്ത്രമാണ്. അതിലുപരി ഈ മന്ത്രം ചൊല്ലിയാൽ ധൈര്യം, ആകർഷണശക്തി ഇവയും ലഭിക്കുന്നതാണ്. ഇന്ദ്രദേവൻ്റെ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഭാഗ്യത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നെഗറ്റീവ് എനർജിയും നശിക്കുന്നു. ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കി മന്ത്രത്തെ ചൊല്ലിത്തുടങ്ങുക. ഏകാദശി, ചതുർത്ഥി, പൗർണമി എന്നിങ്ങനെ ഏതെങ്കിലും ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിരാവിലെ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് സൂര്യോദയത്തിന് മുമ്പ് ഒരു ഇന്ദ്രദേവൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക. ആദ്യം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രത്തെ ചൊല്ലുക. മഞ്ഞ വസ്ത്രമാണ് സാധകൻ ധരിക്കേണ്ടത്. പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷ ജപമാല ഉപയോഗിച്ച് 108 തവണ ഈ മന്ത്രത്തെ വടക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കുക. ഇതുപോലെ ഒരേ സമയത്തും ഒരേ സ്ഥാനത്തും ഇരുന്നു കൊണ്ട് ഈ മന്ത്രത്തെ 21 ദിവസം മുടങ്ങാതെ ചൊല്ലുക. ഇനി ആ ഇന്ദ്രമന്ത്രത്തെ പറഞ്ഞുതരാം. ശ്രീ ഇന്ദ്ര ശ്രീ ഹ്രീ ഓം നമഃ. ഒരിക്കൽ കൂടി പറയാം. ശ്രീ ഹ്രീ ഓം നമഃ. ഈ മന്ത്രത്തെ നിസാരമായി കാണരുത്. ഇതിൽ പറഞ്ഞ നിയമപ്രകാരം നിങ്ങൾ ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. തീർച്ചയായും നിങ്ങളിത് ചൊല്ലി നോക്കുക. നിങ്ങളുടെ മറഞ്ഞുപോയ ഭാഗ്യം തെളിഞ്ഞു വരുന്നതായിരിക്കും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാം. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ദ്രദേവൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.